നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ചോറ് കറികൾ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വെജ് ആവാം നോൺ വെജ് ആകാം അപ്പോൾ അതൊരു റൊട്ടീൻ പാറ്റേൺ ഉണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിശേഷ അവസരങ്ങളിലാണ് നമ്മളിപ്പോൾ ബിരിയാണി പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ലേ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ മീനൊക്കെ മിക്കവാറും നോൺ വെജ് കഴിക്കുന്ന എല്ലാവരുടെ വീട്ടിലും ചെറിയ മീനെങ്കിലും ഉണ്ടാകും എല്ലാ ദിവസമുള്ള വീടുകളുണ്ട് 4-5 ദിവസം ആഴ്ചയിൽ വാങ്ങുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പക്ഷേ റൈസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യത്യസ്തമായിട്ട് പരീക്ഷിക്കാം ഇപ്പോൾ റൈസിൻ്റെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചോറ് അതായത് അരിയോടുകൂടി വേവിക്കുന്ന കാര്യങ്ങൾ അതായത് വേവിച്ച് വറ്റിച്ചുണ്ടാക്കുന്ന പരിപാടികളുണ്ട് ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ട് പല ടൈപ്പ് ഓഫ് റൈസ് ഉണ്ടാക്കുന്ന രീതിയുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റും കുട്ടികൾക്ക് കൊടുത്തയക്കാം വീട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് ഓഫീസിൽ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പോൾ അതുപോലെയുള്ള കുറേ ഐറ്റംസ് നമ്മൾ മാജിക് കമലിലൂടെ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് അത്തരം ഒരു ഐറ്റമാണ് ഞാൻ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് അതായത് ചോറ് നേരത്തെ വേവിച്ച് വയ്ക്കുന്നു അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ചേർത്തുകൊണ്ട് അടിപൊളി റൈസ് നമ്മൾ തയ്യാറാക്കുന്നു ഇത് മിൻറ്റ് അല്ലെങ്കിൽ പുതിന റൈസാണ് ഈ പുതിന റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേവിച്ച ചോറ് 4 കപ്പ് മുതൽ 6 കപ്പ് വരെ ആകാം അത് പൊന്നിയരി ചോറാണെങ്കിലും ഓക്കെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ഇനം പച്ചരി ചോറാണെങ്കിലും പരസ്പരം വെന്ത് കുഴഞ്ഞ് ഒട്ടിപ്പിടിക്കാത്തത് ആകാം പുതിന ഇല ഒരു 2 കപ്പോളം അളന്നെടുക്കുക പച്ചമുളക് 2 എണ്ണം പുളി ഒരു ചെറിയ കഷ്ണം എണ്ണ 2 ടേബിൾ സ്പൂൺ കടുക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് 3 എണ്ണം കറിവേപ്പില ആവശ്യത്തിന് സവാള 1 എണ്ണം ചെറുതായി അരിഞ്ഞത് ഉപ്പ് ആവശ്യത്തിന് അപ്പോൾ നമ്മളുടെ പുതിന റൈസ് തയ്യാറാക്കി തുടങ്ങാം പുതിന എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മണം അല്ലേ മണം മാത്രമല്ല ഭയങ്കര ഗുണമുള്ള കാര്യമാണ് അപ്പോൾ ഒരു 2 കപ്പ് എന്ന് പറയുമ്പോൾ കയ്യിലെടുക്കുകയാണെങ്കിൽ നിറച്ചെടുക്കുക 2 കൈ നിറച്ച് പുതിന ഇല മാത്രമായിട്ട് അതും പിന്നെ ഒരു 5 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ ചതുര കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ സൈസിന് പുളിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങ നീര് അവസാനം ചേർത്താലും മതി ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരയ്ക്കുന്ന കൂട്ടത്തിൽ ചേർക്കുക ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇതിനകത്ത് ഇച്ചിരി തേങ്ങയും കൂടി അരച്ചാലും നല്ലതാണ് പക്ഷേ തേങ്ങയും കൂടി അരച്ചാൽ അത് ഒരുപാട് സമയമൊന്നും ഇരിക്കില്ലല്ലോ റൈസിൽ ചേർക്കുക ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കിയാൽ കേടാകാണ്ടിരിക്കും ഒരു പ്രശ്നമില്ല ചോറ് ഇവിടെ റെഡിയാണ് ദേ റൈസ് ഇതിപ്പോൾ ഞാൻ പൊന്നിയരി ചോറാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വരാം പുതിന ഇഞ്ചി വെളുത്തുള്ളി പുളി ഇത്രയും കൂടി ചേർത്ത് അരച്ച് കഴിഞ്ഞു ഇനി പച്ചമുളകും കൂടിയുണ്ട് പച്ചമുളക് അവസാനം രണ്ടാമത് ചേർത്താലും മതി ഒരുപാട് പേസ്റ്റ് ആവണമെന്നില്ല അപ്പോൾ ഇതിപ്പോൾ 2 വലിയ പച്ചമുളക് ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട് ഒരുപാട് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 പച്ചമുളക് ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു 1.5 വലിയ മുളക് എടുക്കുന്നു ഭയങ്കര സ്പൈസിയാണ് അത്യാവശ്യം അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക എത്ര വേണമെന്ന് ഇതും കൂടി ചേർത്തിട്ടൊന്ന് ലാസ്റ്റ് ഒരു അരക്കലും കൂടി അരച്ചിട്ട് അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞു സംഭവം റെഡി ഇനി നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം ഇത് പ്യുവർ എണ്ണയിൽ തന്നെ ചെയ്താൽ മതി ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഇപ്പോൾ ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ചേർക്കാം അപ്പോൾ ഉഴുന്നുപരിപ്പ് ഓപ്ഷണലാണ് ചിലർക്ക് ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ല ചിലർക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ കടലപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം എങ്ങനെയാണെങ്കിലും കറിവേപ്പില 2-3 വറ്റൽമുളക് കളർ മാറാൻ തുടങ്ങുന്ന സമയത്ത് ചേർക്കാം ഉഴുന്ന് പരിപ്പിൻ്റെ കളറെല്ലാം മാറി തുടങ്ങുന്നു ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 വലിയ സവാള അത് ചെറുതായിട്ട് ഫൈൻലി ചോപ്ഡ് ഒരു ബ്രൗൺ ഇനി വീണ്ടും തീ കൂട്ടിയിരിക്കുന്നു ഇനി ഇത് ഒരുപാട് ബ്രൗണൊന്നും ആകണമെന്നില്ല വാടി ചെറുതായി ഒന്ന് കളർ മാറാൻ തുടങ്ങിയാൽ മതി ചോറ് ഉപ്പിട്ട് വേവിക്കുകയാണെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിപ്പോൾ ഉപ്പ് ചേർക്കാണ്ടാണ് ചോറ് വേവിച്ചിരിക്കുന്നത് അരി ഒരൽപ്പം ഉപ്പ് ഈ സവാളയിൽ ചേർക്കുന്നു ചേർത്ത് കൊടുക്കുക ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ അത് ഇങ്ങനെ വാടി കളറൊക്കെ മാറി ഇങ്ങനെ വരുന്ന ആ ഒരു സമയം ചുരുങ്ങിയല്ലോ അത് നോക്കിയാൽ ഇനി ആ പുതിന ഇലയും ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഒരു 5 ചെറിയ അല്ലി വെളുത്തുള്ളിയും പച്ചമുളക് വലുതായതുകൊണ്ട് 1.5 പച്ചമുളക് ഒരൽപ്പം പുളിയും കൂടി ചേർക്കുന്നു ഇത്രയും കൂടി ചേർത്ത് ഈ ഒരു കൂട്ട് ആ ഇതാ വളം പുതിന മണക്കുമ്പോൾ എന്താ പറയുക, മിൻറ്റിനൊരു ഭയങ്കര ഒരു ഫ്രഷായിട്ടുള്ളൊരു മണമാണ്, ഫ്രഷ് ഫീലിംഗാണ്. ഇതിൻ്റെ അകത്തിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കംപ്ലീറ്റ് എടുക്കാം, ഒന്നും കളയാറില്ല. ഒരു ബ്യൂട്ടിഫുൾ മണവും, ആ മണത്തിൽ ആ രുചിയുണ്ട്, പിന്നെ ആ ഹെൽത്തി ഫീലാണ്. നമുക്ക് ഒരു പച്ചച്ചുവ മാറണം, അത്രേ ഉള്ളൂ നന്നായിട്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പച്ചച്ചുവ മാറി വരും. പെട്ടെന്നാക്കാം കേട്ടോ, ഒട്ടും സമയം ഉണ്ടാവില്ല. ഇതിങ്ങനെ പെട്ടെന്ന് അരച്ചെടുത്ത് വയ്ക്കുന്നു. ചോറ് റെഡിയാണെങ്കിൽ ഫാസ്റ്റ്. ഇതിൽ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നൊരു പാകം. അപ്പോൾ പച്ചച്ചുവയെല്ലാം മാറിയെന്ന് നമുക്ക് മനസ്സിലാവും. വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്ന ഒരു പാകത്തിലേക്ക് വന്നു കഴിഞ്ഞു. പെട്ടെന്നാണ് കേട്ടോ, 5 മിനിറ്റ് പോലും വേണ്ട. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഈ റൈസിനുള്ള ഉപ്പായിട്ടില്ല, കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ. ഓക്കെ, ബാക്കി ഉപ്പും കൂടി ചേർത്തു. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടോ സൈഡിൽ നിന്നൊക്കെ? ഇത്രയും മതി ഈ ഒരു പാകം. ഇനി നമുക്ക് റൈസ് ചേർത്ത് തുടങ്ങാം. തമ്മിൽ തമ്മിൽ ഒട്ടാത്ത രീതിയിലാണ് ചോറ് വേവിക്കേണ്ടത്, പക്ഷേ വേകണം നന്നായിട്ട്, വേകാതിരിക്കരുത്. അപ്പോൾ ഇതിപ്പോൾ പൊന്നിയരിയാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കുഴയില്ല, നല്ലതായിട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നല്ല ഇനം പച്ചരി കിട്ടും, അതാണെങ്കിലും നല്ലതാണ്. ഇതിപ്പോൾ ഒരു 5 കപ്പോളം വേവിച്ച ചോറുണ്ട്. ആവശ്യാനുസരണമാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു ഗ്രീൻ റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ചോറിന് നല്ല തണുപ്പാണ്, സാധാരണ ഒരു റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഇതിനകത്ത് കിടന്നിട്ട് നല്ലതായിട്ടൊന്ന് ആവി വരട്ടെ, കറക്റ്റാകും. അപ്പോൾ 4 or 5 കപ്പ് ചോറ് അതുവരെ ആകും. ഞാൻ ഈ പറഞ്ഞ അളവിന് കറക്റ്റായിട്ട് തേങ്ങ. അങ്ങനെ നല്ല പച്ച നിറത്തിലെ ഗ്രീൻ റൈസ് ഇസ് റെഡി. ഇതാണ് നമ്മുടെ പുതിന റൈസ്. ഇനി ഉപ്പ് നോക്കുക, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞു, പുതിന റൈസ് ഇസ് റെഡി. ഇനി നമുക്കൊരു ഗ്രീൻ റൈസ് എന്ന് വേണമെങ്കിൽ ഇത് പേരിടാം. തീ ഓഫ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ, ഒരു സ്വാദിഷ്ടമായ, കാണാനും സൗന്ദര്യമുള്ള ഒരു മിൻറ്റ് റൈസ് റെഡിയായി കഴിഞ്ഞ സ്ഥിതിക്ക് പുതിന റൈസിനൊരു കോമ്പിനേഷൻ വേണ്ടി ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാനൊരു മുട്ട ഉണ്ടാക്കാൻ പോകണം. എഗ് മസാല അല്ലെങ്കിൽ ഒരു എഗ് കറി, ഇതൊരു ചെട്ടിനാട് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചെട്ടിനാട് എഗ് കറി ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇതൊരു പാത്രത്തിൽ വിളമ്പിയിട്ട് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം, ഈ എപ്പിസോഡിലെ രണ്ടാമത്തെ ഐറ്റം മുട്ട ചെട്ടിനാട് സ്റ്റൈലിൽ കറിയാക്കാം. കറക്റ്റ് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പെർഫെക്റ്റ്, എല്ലാം കറക്റ്റാണ്. കുറച്ചൊരു പുളിയുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. ഞാൻ 2 മുളക് ഇട്ടിരുന്നെങ്കിൽ ഭയങ്കര എരിവായിരുന്നേ. അത് നല്ല എരിവുള്ള മുളകായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളകിൻ്റെ അളവ്. പിന്നെ പുളിയാണല്ലോ ചേർത്ത്, ഒരല്പം, അത് കൂടരുത്. ഇനി ആ പുളി ചേർത്തില്ലെങ്കിൽ അവസാനം ഈ ഒരു സമയത്ത് ലാസ്റ്റ് നാരങ്ങ നീര് ഒരല്പം, 1 or 2 ടീസ്പൂൺ ഒഴിച്ചാലും മതിയാണ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. വെരി വെരി ടേസ്റ്റി, പറയാതിരിക്കാൻ പറ്റില്ല, അത്ര സ്വാദാണ്. അപ്പോൾ വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ആ കളറൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടത് ടിഫിൻ ബോക്സിൽ കൊടുത്തയച്ചാൽ വളരെ ഹെൽത്തി ആയിരിക്കും. പക്ഷേ അവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുളകിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. മുളക് വേണ്ടാന്ന് വയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം പുളി. പുളി ഇതിൽ പുളിയായിട്ട് അല്ലെങ്കിൽ നാരങ്ങ നീരായിട്ട് ചേർത്താൽ നല്ല കോംപ്ലിമെൻ്ററി ആയിരിക്കും, ഇതിൻ്റെ കൂടെ ചേർന്ന് പോകും. പക്ഷേ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പുളിയോ നാരങ്ങ നീരോ ഇല്ലാതെയും ചെയ്യാം. വളരെ ഗംഭീരമായ റൈസാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു സൈഡ് ഡിഷോട് കൂടിയോ അല്ലെങ്കിൽ സൈഡ് ഡിഷ് ഇല്ലാണ്ട് ഒരു വെറുതെ ഒരു റൈത്ത, പിക്കിൾ, പപ്പടം വെച്ച് കഴിക്കാനും എക്സലൻ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.